രഞ്ജിത്തിനോടാണല്ലോ സന്ദീപ് വാര്യർ ടെലിഫോണിൽ സംസാരിച്ചത്. അപ്പോൾ പാലക്കാട് ജയിക്കണമെങ്കിൽ കെ സുരേന്ദ്രനോ അതോ ശോഭാ സുരേന്ദ്രനോ മത്സരിക്കണം എന്നുള്ളൊരു അഭിപ്രായം താൻ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട് തനിക്ക് ആദ്യമേ അഭിപ്രായമില്ല എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയാണ്. കൃഷ്ണകുമാറിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ വേദിയിൽ കസേര കിട്ടിയില്ല എന്നതാണ് അദ്ദേഹത്തെ അവസാനമായി ചൊടിപ്പിച്ചത്. പക്ഷേ ഇതിവിടെ തുടങ്ങുന്നതല്ല എന്ന് വ്യക്തമാക്കുന്നതല്ലേ അദ്ദേഹത്തിന്റെ പ്രതികരണം? ഇതിൽ ചില കാര്യങ്ങൾ അദ്ദേഹം ഈ തുറന്നു പറയുന്നത് ആശ്വസിപ്പിക്കാൻ പോലും മുതിർന്ന നേതാക്കളിൽ എത്തിയില്ല എന്ന് പറയും. താൻ പുറത്തേക്ക് പോകുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയായി ഇപ്പോൾ ഈ പ്രതികരണത്തെ കണ്ടുകൂടെ രഞ്ജിത്ത്? പ്രതി, തീർച്ചയായിട്ടും പാർട്ടിക്കുള്ളിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പാർട്ടിക്കുള്ളിൽ പ്രശ്നപരിഹാരമാണ് സന്ദീപ് വാര്യർ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇങ്ങനൊരു എഫ് പി പോസ്റ്റ് സന്ദീപ് വാര്യരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. കാരണം ബി ജെ പിയെ പോലെ ഒരു കേഡർ പാർട്ടി ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കെതിരെ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാർട്ടി ജയിക്കുമെന്ന ഘട്ടത്തിൽ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയും ആ നേതാവ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് എന്ന മട്ടിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്യുന്നത് പാർട്ടിക്ക് പുറത്തേക്കുള്ള വഴി സന്ദീപ് സ്വയം വെട്ടുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ താൻ നേരത്തെ നിശ്ചയിച്ച പ്രകാരം പാർട്ടിക്ക് പുറത്തേക്കുള്ള വഴി ഒരുക്കുന്നു എന്നുള്ളതാണ്. കാരണം പാർട്ടിക്കുള്ളിൽ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അദ്ദേഹം ഇത്രനാളും അദ്ദേഹം പാലിച്ച ഒരു മൗനമുണ്ട് ഇക്കാര്യത്തിൽ. ആ മൗനം തുടരുകയും ഏതെങ്കിലും നേതാക്കന്മാർ ഇടപെട്ട്, അദ്ദേഹത്തിന് തന്നെ ഏറ്റവും അടുപ്പമുള്ള നേതാക്കന്മാർ പാർട്ടിക്കുള്ളിലുണ്ട്, അവരൊക്കെ ഇടപെട്ട് പരിഹരിക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ചെയ്യാനുള്ള കാര്യം. കാരണം നേരത്തെ അദ്ദേഹം സംസ്ഥാന വക്താവായിരുന്നു. വക്താവ് സ്ഥാനത്ത് നിന്ന് സന്ദീപ് വാര്യരെ പുറത്താക്കുന്നത് കെ സുരേന്ദ്രനാണ്. കെ സുരേന്ദ്രൻ സന്ദീപ് വാര്യരെ പുറത്താക്കുമ്പോൾ സാമ്പത്തിക ക്രമക്കേടുകളാണ് ഉന്നയിച്ചിരുന്നത്, മറ്റ് വിഷയങ്ങളൊന്നും ഉന്നയിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെ പുറത്താക്കിയ ഘട്ടത്തിൽ കുറച്ചു കാലം അദ്ദേഹം പാർട്ടിയോട് സഹകരിക്കാതെ മാറിയിരുന്നു. പക്ഷെ അദ്ദേഹം പാർട്ടി വിരുദ്ധമായി പ്രസ്താവനകളൊന്നും നടത്തിയിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് കുറച്ച് കഴിഞ്ഞ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി സുഭാഷ് ഇടപെട്ട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നു. പക്ഷേ അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന വക്താവ് സ്ഥാനം നൽകുന്നില്ല. ആ സ്ഥാനം നൽകാതെ സംസ്ഥാന സമിതി അംഗമായി നിലനിർത്തുന്നു. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രന് വേണ്ടി വയനാട്ടിൽ വലിയ തോതിൽ പ്രചാരണത്തിൽ സന്ദീപ് വാര്യർ സജീവമായിരുന്നു. പാലക്കാട്ട് തെരഞ്ഞെടുപ്പിലും കെ സുരേന്ദ്രനൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ സി കൃഷ്ണകുമാറുമായി അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം നിരന്തരമായി ഉണ്ടായിരുന്നു. ഞാൻ ആ സംഭാഷണത്തിനിടയിൽ ചോദിക്കുന്നുണ്ട്, മൂത്താന്തറയിലെ പ്രശ്നപരിഹാരത്തിന് താങ്കൾ ഇടപെട്ടതാണോ സി കൃഷ്ണകുമാറിനെ ചൊടിപ്പിച്ചത് എന്നുള്ളത്. അപ്പം ആ കാര്യം അദ്ദേഹം നിഷേധിക്കുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട് അതൊക്കെ പാർട്ടിക്കുള്ളിലെ വിഷയങ്ങളാണ്, എങ്കിൽ കൂടി എൻ്റെ അമ്മ, അതായത് സന്ദീപ് വാര്യരുടെ അമ്മ, മൂത്താൻ സമുദായത്തിൽ അംഗമാണ്. സന്ദീപ് വാര്യർക്ക് ധാരാളം ബന്ധുത്വം ഈ മൂത്താന്തറ ഭാഗത്തുണ്ട്. അതുകൊണ്ട് എന്ന അർത്ഥത്തിൽ, അതായത് ആ വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്ന സൂചന തന്നെയാണ് സന്ദീപ് വാര്യർ ഈ സംഭാഷണത്തിനിടയിൽ നൽകിയത്. അത്തരത്തിൽ ചില വിഷയങ്ങൾ ഇടപെടുന്നു, ആ വിഷയങ്ങളിൽ ഇടപെട്ടത് സി കൃഷ്ണകുമാറിന് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. പാലക്കാട് സി കൃഷ്ണകുമാറിന് ഒരു മേധാവിത്വമുണ്ട്. ആ മേധാവിത്വമുള്ള ഇടത്ത് സന്ദീപ് വാര്യർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സ്വീകാര്യത ഇവർ തമ്മിലുള്ള ഒരു ക്ലാഷിന് കാരണമായിട്ടുണ്ടാവാം എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും സന്ദീപ് വാര്യർക്ക് അവസാനം പാലക്കാട്ടെ കൺവെൻഷനിൽ കസേര കൊടുക്കാത്തതുൾപ്പെടെ പ്രശ്നമായി മാറുന്നു. അത് മാത്രമല്ല പ്രശ്നം, കസേര കൊടുക്കാത്തതിൻ്റെ പേരിൽ മാത്രം പിണങ്ങിപ്പോയി കഴിഞ്ഞാൽ താൻ എത്രത്തോളം ചെറുതാകുമെന്നുള്ളത് സന്ദീപിന് അറിയാം. അപ്പോൾ സന്ദീപിനെ പോലെ വളരെ പ്രവർത്തന പരിചയമുള്ള പ്രവർത്തകർക്കിടയിലൊക്കെ വലിയ സ്വീകാര്യതയുള്ള ഒരു നേതാവ് പാർട്ടിയോട് പിണങ്ങി മാറി നിൽക്കണമെങ്കിൽ കൃഷ്ണകുമാറുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം വളരെ വലുതെന്തോ ആണ്. അത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടതാണോ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, പാലക്കാട് ഞാൻ മത്സരിക്കാൻ ആഗ്രഹിച്ചത് അത് കെ സുരേന്ദ്രനോ ശോഭാ സുരേന്ദ്രനാണോ, സുരേന്ദ്രൻ മത്സരിക്കണമെന്ന് സുരേന്ദ്രനോട് തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു. കാരണം സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനുമാണ് പാലക്കാട്ട് ജയസാധ്യതയുള്ളത്. മാത്രവുമല്ല, അങ്ങനെയുള്ള നേതാക്കന്മാരായിരിക്കണം, സംസാരശേഷിയുള്ള പ്രതികരണശേഷിയുള്ള നേതാക്കന്മാരായിരിക്കണം നിയമസഭയിലേക്ക് എത്തേണ്ടത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എന്ന് പറഞ്ഞാൽ സി കൃഷ്ണകുമാറിന് ഇത്തരത്തിലുള്ള കഴിവുകളൊന്നുമില്ല, അദ്ദേഹം നിയമസഭയിൽ എത്തിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നൊരു വ്യംഗ്യാർത്ഥം കൂടി അതിനുണ്ട്. എന്തായാലും കൃഷ്ണകുമാറുമായി തനിക്ക് പ്രശ്നമുണ്ട് എന്നും ആ പ്രശ്നപരിഹാരത്തിന് പാർട്ടി വേണ്ട വിധത്തിൽ ഇടപെട്ടില്ല എന്നും സംസ്ഥാന അധ്യക്ഷൻ ഒരു കോൾ ചെയ്തുവെങ്കിലും പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞില്ല, സജീവമാകണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത്. പിന്നീട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി അയച്ചത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി സുധീറിനെയാണ്. സുധീർ എന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ്റെ വലങ്കൈയാണ്. സ്വാഭാവികമായിട്ടും സുരേന്ദ്രന് പറയാനുള്ളതെല്ലാം പറയാൻ അർഹതയുള്ള നേതാവിനെ തന്നെയാണ് അയച്ചത്. പക്ഷേ അദ്ദേഹം എത്തിയ സമയത്തും സുരേന്ദ്രനോട്
സുരേന്ദ്രൻ പറഞ്ഞ മട്ടിലൊന്നും പറഞ്ഞില്ല, ഒരു തീരുമാനവും അറിയിച്ചില്ല. 13-ാം തീയതി തിരഞ്ഞെടുപ്പിന് ശേഷം നോക്കാം എന്ന് മാത്രമാണ് പി സുധീർ അഭിപ്രായമായി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു നേതാവിനെ അയക്കണമായിരുന്നു എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. ആശ്വസിപ്പിക്കാൻ പറ്റുന്ന നേതാവ് എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രശ്നങ്ങൾ കേട്ട് ഒരു ഉറപ്പ് കൊടുക്കാൻ, നമുക്ക് പരിഹരിക്കാം, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് ഉറപ്പ് കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു നേതാവിനെ വേണമായിരുന്നു അയക്കാൻ എന്നാണ് സന്ദീപ് പറഞ്ഞത്. ഒന്നുകിൽ സംസ്ഥാന അധ്യക്ഷൻ അല്ലെങ്കിൽ മറ്റ് കോർ കമ്മിറ്റി അംഗങ്ങൾ ആരെങ്കിലും ഒക്കെ എത്തിയാലും മതിയാകുമായിരുന്നു. അങ്ങനെ ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള സമീപനം ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നൊരു തുറന്നു പറച്ചിൽ നടത്തിയത്. പക്ഷെ സി പി എമ്മുമായി ചർച്ച നടത്തിയെന്ന് അദ്ദേഹം പറയുന്നില്ല. സി പി എമ്മിന്റെ ക്ഷണം സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ ക്ഷണിച്ചതായി കണ്ടില്ല എന്നൊരു മറുപടിയാണ്. എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ ക്ഷണം സ്വീകരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ സന്ദീപ് ഒരു കൃത്യമായ മറുപടി പറയുന്നില്ല. പാർട്ടിക്ക് പുറത്തേക്ക് അദ്ദേഹം പോകുന്നില്ലെങ്കിൽ വളരെ കൃത്യമായി അസന്നിഗ്ധമായി അദ്ദേഹത്തിന് പറയാമായിരുന്നു ഞാൻ സി പി എമ്മുമായി സഹകരിക്കില്ല, പാർട്ടി വിടില്ല എന്ന കാര്യം. സൂചന നൽകുന്ന പ്രതികരണങ്ങൾ എ കെ ബാലനിൽ നിന്നും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എം ബി രാജേഷിൽ നിന്നും വരുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ദീപക്